ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുർത്തിയുടെ യോക്ക് ഡിസൈൻ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഗോൾഡൻ സീക്വൻസ്, റെഡ് കളറുള്ള സീക്വൻസ്, ഗോൾഡൻ ഷുഗർ ബീഡ്, പിന്നെ റെഡ് കളറുള്ള റൗണ്ട് ബീഡാണ്. സൈസ് നമ്പർ 3 ആണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഞാനിവിടെ ക്ലോത്തിലേക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നെക്ക് ലൈനിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നീഡിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ ഷുഗർ ബീഡായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നീഡിൽ നമ്പർ 12 വെച്ചിട്ടാണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ആ കുർത്തി ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഫസ്റ്റ് റോയിൽ നമ്മൾ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയിൽ റൗണ്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. റെഡ് കളറുള്ള റൗണ്ട് ബീഡ് നമ്മൾ നേരത്തെ ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ ആ റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. തേർഡ് റോയിൽ വീണ്ടും ഷുഗർ ബീഡ്സ് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഓൾ ഓവറായിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിനുവേണ്ടി 2 ഇഞ്ചസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട് ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇനി ആ ഡോട്ട് ഇട്ട ആ ഭാഗത്ത് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഒരു ഷുഗർ ബീഡ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് വീണ്ടും ഷുഗർ ബീഡ്സ് തന്നെ എടുത്തിട്ട് ഒരു 6 എണ്ണം അല്ലെങ്കിൽ 7 എണ്ണം ഷുഗർ ബീഡ്സ് എടുത്തു കഴിയുമ്പം അതിന് റൗണ്ടായിട്ട് വെക്കാനായിട്ട് നമുക്ക് ബീഡ്സ് കിട്ടുന്നതായിരിക്കും. അതൊന്ന് അതിന് റൗണ്ടായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നീഡിലേക്ക് ഒരുമിച്ച് ബീഡ്സ് കോർത്തിട്ട് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിക്കുമ്പം അത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ലോക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നീഡിൽ ഇവിടുന്ന് എടുത്തിട്ട് റെഡ് കളറുള്ള സീക്വൻസ് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരോ സീക്വൻസായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ. ഇനി ഫ്ലവറിൻ്റെ മുകളിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ഷുഗർ ബീഡ് ഒരു ഗോൾഡൻ സീക്വൻസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡിലോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ 2 സെൻറ്ററിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.